കല്യാണം കഴിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം കുട്ടികൾ എന്നുണ്ടെങ്കിൽ അതിന്റെ ഉദാഹരണം നിങ്ങൾ വീട്ടിൽ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളെ കാണിച്ചു കൊടുക്കണം. അവിടെ അവർക്ക് നല്ലൊരു പാർട്ട്ണർ എനിക്കും കിട്ടും, അച്ഛനും അമ്മയും ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടിയുടെ മനസ്സിൽ മുളപ്പെട്ടുക. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കല്യാണം കഴിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് സ്വന്തം അമ്മയുടെയോ സ്വന്തം അച്ഛന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛന്റെയോ ഭർത്താവിന്റെ അമ്മയുടെയോ അഭിപ്രായങ്ങൾ ആരായാൻ പോകരുത്. കാരണം നിങ്ങളുടെ ജീവിതം കുളമാകും. നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. സമാർന്നു ചിരിച്ചു വാഴാം, വെള്ളം കവും ഇളകുന്നൊരു കാറ്റുവീശ, ചൊല്ലും കലയ്ക്ക് വടിവൊത്തൊരു നാദമാകാം, എല്ലാവർക്കും ഇഷ്ടമിതു തെല്ലിട കേട്ടിരിക്കാം. ഹൃദയപൂർവം രാജഗിരി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു നല്ല നമസ്കാരം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇവയെല്ലാം തന്നെ ജീവിതാവസ്ഥകളാണ്. ഏതൊരാൾക്കും ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ മിക്കവരും വാർദ്ധക്യാവസ്ഥയെ ഭയപ്പെടുന്നു. അശുഭ ചിന്തകളുടെ കാലമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. എന്നാൽ വൃദ്ധന്മാരും കൂടി ചേർന്നുള്ള സമൂഹത്തിനെ പൂർണ്ണതയുള്ളൂ എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഒരിക്കൽ ഒരു രാജ്യത്ത് യുവാക്കളെല്ലാം കൂടി ഒരു തീരുമാനത്തിലെത്തി. ആ നാട്ടിലുള്ള എല്ലാ വൃദ്ധരെയും ഇല്ലാതാക്കുക. എല്ലാവരും അത് തന്നെ ചെയ്തു. പക്ഷെ ഒരാൾ മാത്രം തന്റെ അച്ഛനെ ഒളിവിൽ പാർപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ അതിരൂക്ഷമായ വരൾച്ചയും ക്ഷാമവും നേരിട്ടു. യുവാവായ രാജാവും നാട്ടുകാരും എത്ര തലപുകഞ്ഞാലോചിച്ചിട്ടും വരൾച്ചയെ അതിജീവിക്കാനുള്ള മാർഗം കണ്ടെത്താനായില്ല. ഒടുവിൽ ഒളിവിൽ താമസിച്ചിരുന്ന വൃദ്ധൻ അവരുടെ സഹായത്തിനെത്തി. അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലം ഉഴുതുമറിച്ചപ്പോൾ അവിടെ ഗോതമ്പും ചോളവും ഓട്സും ബാർലിയും സുലഭമായി ലഭിച്ചു. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും യുവതി യുവാക്കളെ പോലെ വൃദ്ധരും ആവശ്യമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? സോ വൃദ്ധർ സ്വയം അവരുടെ ആവശ്യകത തിരിച്ചറിയുക. യുവാക്കൾ വൃദ്ധരുടെ അറിവിനെ മാനിച്ച് അവരെ ബഹുമാനിച്ച് ജീവിതം നയിക്കുക എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ഏറെ സന്തോഷത്തോടുകൂടി ആരംഭിക്കുന്നു ഹൃദയപൂർവം രാജഗിരി, സ്പോൺസേർഡ് ബൈ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശന്നത. നവജാത ശിശു പരിചരണത്തിൽ കൂടുതൽ കരുത്തോടെ രാജഗിരി ഹോസ്പിറ്റൽ നിങ്ങൾക്കൊപ്പം. അതിവിദഗ്ധരായ ഡോക്ടർമാരും പ്രത്യേകം പരിശീലനം നേടിയ നഴ്സുമാരും ഉൾപ്പെട്ട സുസജ്ജമായ നിയോനാറ്റോളജി വിഭാഗം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലെവൽ 3 നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നവജാത ശിശുക്കൾക്ക് മികവാർന്ന സമഗ്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. വി കെയർ, വി ക്യൂർ. ഹലോ, ആരതി ഉണ്ടോ? ആരതി അല്ലേ? ആഹാ, ഞാനൊന്ന് ആരതി ഒഴിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. കുഴപ്പമുണ്ടോ? ഞാൻ ആരതിക്ക് നല്ല പരിചയമുള്ള ഒരാളാ, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. അത് തന്നെ. എങ്ങനെ പിടികെട്ടി? അയ്യോ, എനിക്ക് നല്ല രസാട്ടോ. അപ്പൊ രാവിലെ എല്ലാരും ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാ ഞാൻ. ഹായ്, എന്തൊക്കെ ഉണ്ട്? നോക്കൂ. അപ്പൊ എല്ലാരും ഇങ്ങനെ, ഇതാര്? അങ്ങനെ ഇരിക്കും. ആരതി എവിടെയാ താമസിക്കുന്നേ? ഞാന് അങ്കമാലിയിലാണ്. ഓ, പ്രധാനമന്ത്രിയുടെ സ്വന്താളാണോ? അങ്കമാലിയിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കേ, അപ്പൊ മുതലാളിയുടെ പേരെന്താ? സുരേഷ് എന്നാണ്. സുരേഷ് എന്ത് ചെയ്യുന്നു? എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. എന്തായിട്ട്? ആള് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആണ്. ഓക്കേ, ആളുടെ വീട് എവിടെയാ? ഞങ്ങള് രണ്ടുപേരും ശരിക്ക് പട്ടാമ്പിക്കാരാ. പട്ടാമ്പിക്കാരാണ്. ഓക്കേ, എയർപോർട്ടിലോട്ട് പോകാനുള്ള സൗകര്യത്തിന് അങ്കമാലി വന്ന് താമസിക്കുന്നു. അതെ അതെ അതെ. കുട്ടികളുണ്ടോ ആരതി? ഉണ്ട്. ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട് ആശിച്ചേച്ചി. ആണോ?
മോന്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡിന്റെ ശരിയാ ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. ഓ ഗ്രേറ്റ്, വിളിച്ചതില് വളരെ സന്തോഷം കേട്ടോ. ഞാൻ എങ്ങനെ വിളിക്കാൻ പറഞ്ഞ അയക്കും ഒരു മടി കാരണം. ഒരു മടിയും വേണ്ട, സംസാരിക്കണമെന്ന് താല്പര്യമുള്ള ആർക്കും ഞാൻ ഇന്നാളാണ്, പിന്നെ എന്റെ നമ്പർ ഇതാണ് എന്നും പറഞ്ഞിട്ട് അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചിരിക്കും. മോൻ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ മിടുക്കൻ? ഫ്ലൈയിങ് ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. ഒരു വർഷമാണ്, അപ്പൊ ഈ കമ്മിങ് ജൂണില് അവിടുന്ന് ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഉണ്ട്. അപ്പൊ അതിനും പോണ്ടേ നമുക്ക്? പോണം. അത് ഭയങ്കര നമുക്ക് എന്താ പറയുന്നത്, അഭിമാനപൂരിതമാകും അന്തരംഗം അല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ മക്കളാണല്ലോ. തീർച്ചയായിട്ടും അച്ഛനമ്മമാർക്ക് ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ സുരേഷും ആരതിയും, മോന്റെ പേരെന്തായിരുന്നു? മോൻ ആദിത്യ. ആദിത്യ. പിന്നെ മൂത്തത് മോളാണ്, സുരഭി. സുരഭി എന്ത് ചെയ്യുന്നു? സുരഭി ഇപ്പോ MBBS ഫോർത്ത് ഇയർ. അപ്പൊ മക്കളോടും ഹസ്ബൻഡിനോടും ഒക്കെ അന്വേഷണം പറയൂ, ഞാനിപ്പം ആരതിക്ക് ഏത് പാട്ടാ വെച്ച് തരേണ്ടത്? അയ്യോ, ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. എന്തെങ്കിലും ആലോചിക്കണ്ട ആരതി. ആശിച്ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു നല്ലൊരു മെലഡി. എന്റെ ചോയ്സ് ഇനിയിപ്പൊ കൂട്ടണ്ടിയിരിക്കുന്നു ഡാനി. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ച് തരാം. പിന്നെ ആശിച്ചേച്ചി മറ്റേ ഡാനിയോടും അതുപോലെ നമ്മുടെ ബാലയത്തിനോടും ഒക്കെ അന്വേഷണം പറയണം. ഇത് ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അല്ലേ? എല്ലാരും കേൾക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ഒരു ചേട്ടന്റെ പോലെ തന്നെ എല്ലാ തല്ലൂട്ടത്തിലും നമ്മളെങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അത് തന്നെ, ഒന്നും പറയണ്ട. ബാലേട്ടൻ എന്ന് പറഞ്ഞാല് അതൊരു വലിയേട്ടൻ തന്നെയാണ്. എനിക്കും ഒരു ചേട്ടനാണ്, അതുകൊണ്ട് എനിക്ക് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്വഭാവം. അപ്പൊ എല്ലാരും തിരിച്ചും അന്വേഷണം പറഞ്ഞിരിക്കുന്നു. നല്ലൊരു പാട്ട് ഞാൻ വെച്ചുതരാം. ശരി, താങ്ക് യു ആശുചേച്ചി. എല്ലാവരോടും വെൽക്കം. ബൈ. ഡോക്ടർ, എന്താണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം? തലച്ചോറിലെ രക്തധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴോ രക്തധമനികൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുമ്പോഴോ ആണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം സംഭവിക്കുന്നത്. ഒരു വശത്ത് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുക, കാഴ്ച നഷ്ടപ്പെടുക, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് മസ്തിഷ്കാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ പ്രകടമായാൽ അത്യാധുനിക സംവിധാനങ്ങളും വിദഗ്ധ ഡോക്ടർമാരും ഉള്ള ആശുപത്രിയിൽ എത്തിക്കുക. കാരണം ഓരോ നിമിഷവും അതിപ്രധാനമാണ്. പൊതുജന താല്പര്യാർത്ഥം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക സ്ട്രോക്ക് സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. ഗുഡ് മോർണിംഗ് ആശിച്ചി. ഹായ് ബാലേട്ട, നമസ്കാരം. ആശാലത പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, നല്ലതാണ്. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. വെല്ലിയച്ചി എന്ന പേരിൽ ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്, നല്ലതെങ്കിൽ വായിക്കുക. ശരി. February 2 ലോകമെമ്പാടുമുള്ള സന്യസ്തരുടെ ദിനമാണ്. അന്നേ ദിവസം വായിക്കാവുന്ന ഒരു കത്താണ്, പക്ഷെ അത് കഴിഞ്ഞുപോയി. ഞങ്ങളുടെ വെല്ലിയച്ചി 1970കളുടെ ആദ്യപാദം, അന്നുണ്ടായ ഒരു വലിയ സംഭവത്തെ പറ്റി ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾക്കത് വലിയ സംഭവമാകണമെന്നില്ല, പക്ഷേ എനിക്കത് വലുതാണ്. ഞാൻ ആദ്യമായി കൺ തുറക്കുന്ന നിമിഷം, അതെ, എന്റെ ജനനത്തെക്കുറിച്ച് തന്നെ. അമ്മയുടെ 5-ാമത്തെ പ്രസവമായതുകൊണ്ടാവാം അമ്മയും അപ്പച്ചനും കൂടി ഒരു തീരുമാനമെടുത്തു, പ്രസവത്തിനായി അമ്മ വീട്ടിൽ പോകേണ്ട എന്ന്. ദൂരക്കൂടുതലും ഒരു കാരണമായിട്ടുണ്ടാകാം, അതെന്തായാലും നന്നായി. സ്വന്തം വീട്ടിൽ ജനിക്കാനുള്ള അസുലഭ ഭാഗ്യമാണ് ഇതിലൂടെ എനിക്ക് കൈവന്നത്. അതോടെ വീട്ടിലാകെയുള്ള 2 മുറികളിലൊന്ന് അമ്മയുടെ ഈറ്റില്ലമായി രൂപാന്തരം പ്രാപിച്ചു. അതുവരെ അതൊരു സ്റ്റോർ റൂമായിരുന്നു. ചാണകം മെഴുകിയ തറയോടുകൂടിയ ഒരു ചെറിയ മുറി, ചെറിയ അകമെന്നാണ് ആ മുറിയെ വീട്ടിലുള്ളവർ വിളിച്ചിരുന്നത്. വലിയ അകമായിരുന്നു പ്രാർത്ഥനാ മുറി. വലിയ അകമെന്നുള്ള പേര് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. സംഭവം ചെറുതായിരുന്നു. അപ്പച്ചനും അമ്മയും ഉപയോഗിക്കുന്ന ഒരു കട്ടിലും അപ്പച്ചന്റെ തന്നെ ഒരു മേശയും തുണികൾ സൂക്ഷിക്കുന്ന അമ്മയുടെ ഒരു അലമാരയും ഇട്ടാൽ പിന്നെ ആ വലിയ അകത്ത് നിന്ന് തിരിയാൻ ഇടമില്ലായിരുന്നു. രാത്രിയിൽ ഞങ്ങൾ കിടക്കുന്ന കൈതപ്പായകളെല്ലാം പകൽ സമയങ്ങളിൽ കട്ടിലിനടിയിൽ ഓടിപ്പോയി വിശ്രമിക്കും. ചുവരുകൾ നിറയെ ഫ്രെയിം ചെയ്തു വെച്ച പഴയ ഫോട്ടോകളുണ്ട്. കൊയ്ത്തുകാലമായാൽ നെല്ല് അളക്കാനായി കൂട്ടിയിടുന്നതും ഈ മുറിയിൽ തന്നെയായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാനുള്ള സമയമായി. എനിക്ക് മുതിർന്ന 4 സഹോദരങ്ങളും മെഴുകുതിരി കത്തിച്ചുവെച്ച് പ്രാർത്ഥനാ മുറിയിലാണ്. അപ്പച്ചനും അവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. സഹോദരിൽ ഏറ്റവും മുതിർന്ന ചേച്ചി തന്നെയായിരിക്കണം ഈ പ്രാർത്ഥനാ ടീമിന്റെ ലീഡർ. വെല്ലിയച്ചി എന്നാണ് താഴെയുള്ളവരൊക്കെ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് താഴെ ഒരു സഹോദരൻ ജനിക്കുന്ന വേളയിലും വെല്ലിയച്ചിയുടെ കാർമ്മികത്വത്തിൽ ഇത്തരമൊരു പ്രാർത്ഥന നടക്കുന്നതായി എന്റെ ചെറിയ ഒരു ഓർമ്മയിലുണ്ട്. ഞാനാകുന്ന നവജാത ശിശു പുറത്തു വന്നു. കുഞ്ഞിന്റെ കരച്ചിൽ ഉയരുന്നതുവരെ ശ്വാസം പിടിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങൾ വലിയ അകത്ത് തന്നെ പ്രാർത്ഥിച്ചിരിക്കണം.
ശിശുവായ എന്നെ കൈകളിലെടുത്ത് വയറ്റാട്ടി വീട്ടുകാരെ കാണിച്ചു കൊടുത്ത ഞൊടിയിടയിൽ ഞങ്ങളുടെ വീടിന് പിൻഭാഗത്തുള്ള ആരാധനാ മഠത്തിലേക്ക് വെള്ളിയച്ചി ഓടിയിട്ടുണ്ടാവും. അവിടെയുള്ള കന്യാസ്ത്രീകളെ വിവരമറിയിക്കാൻ അമ്മയ്ക്കും കുഞ്ഞിനുമായുള്ള പ്രാർത്ഥനയ്ക്കായി ഒരുപാട് കൈകൾ അന്ന് അവിടെയും ഉയർന്നു നിന്നിരിക്കാം. അന്ന് ഞങ്ങളുടെ വീടിനും മഠത്തിനും ഇടയ്ക്ക് മതിൽ ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. കുറ്റിച്ചെടികൾ കൊണ്ട് തീർത്ത ഒരു വേലി മാത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മഠത്തിലെ സന്യാസിനിമാരെ അമ്മയുടെ വിവരമറിയിച്ച് അപ്പോൾ തന്നെ വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയതായിരിക്കണം വെള്ളിയച്ചി. അപ്പോഴേക്കും തല്ലുപിടിക്കുന്ന സഹോദരങ്ങളെ ശാന്തരാക്കണമല്ലോ. ഇറ്റലിയിലെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ഇളയ സഹോദരി കൂടിയായ സിസ്റ്റർ ജോർജിനിയെ അമ്മയുടെ സുഖപ്രസവം കത്തിലൂടെ എഴുതി അറിയിച്ചതും ഞങ്ങളുടെ ഈ വെള്ളിയച്ചി തന്നെയായിരിക്കണം. കാരണം അന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെള്ളിയച്ചിക്ക് മലയാളം സുന്ദരമായി എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. വെള്ളിയച്ചി എഴുതുന്ന അക്ഷരങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീടുള്ള ഞങ്ങളുടെ വളർച്ചയിൽ, പ്രത്യേകിച്ച് സന്ധ്യാ പ്രാർത്ഥനാ വേളയിൽ, ഇളയവരായ ഞങ്ങളുടെ കുഞ്ഞിക്കൈകൾ കൂപ്പിപ്പിടിപ്പിക്കുവാനും പ്രാർത്ഥന ചൊല്ലിപ്പിക്കുവാനും ശ്രമിച്ചിരുന്ന വെള്ളിയച്ചിയുടെ മിഴിവുള്ള ചിത്രവും മനസ്സിൽ തെളിയുകയാണ്. അതെ, അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങളുടെ വെള്ളിയച്ചി ഇന്നൊരു കന്യാസ്ത്രീയാണ്. തൃശൂരിലെ ചെറൂരിലുള്ള സിസ്റ്റേഴ്സ് ഓഫ് മൗണ്ട് കാൽവരി സഭയിലെ ഒരംഗം സിസ്റ്റർ അനിറ്റ. പ്രായം 60 കഴിഞ്ഞെങ്കിലും വിശ്രമമില്ലാതെ ഓടി നടക്കുകയാണിപ്പോൾ ഞങ്ങളുടെ വെള്ളിയച്ചി. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് സന്യസ്തരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഓടി നടക്കുന്നവരായിട്ടുള്ളത്. ഒരിക്കലെങ്കിലും അവരുടെ സേവനം ലഭിക്കാത്തവർ ആരുമുണ്ടാവില്ല. പ്രാർത്ഥനയ്ക്കായി ഉയർന്നു നിൽക്കുന്ന അവരുടെ കരങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ലോകത്തെ ഇതുപോലെ നിലനിർത്തുന്നതും സുന്ദരമാക്കുന്നതും. ഇന്ന് ഫെബ്രുവരി 2, അതായത് ഇക്കത്തെഴുതിയ ലോകമെമ്പാടുമുള്ള സന്യസ്തരുടെ ദിനം, അവരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിനം. പ്രാർത്ഥനയോടെ ജോസ് മാത്യു, മൂഴിക്കുളം. ഓക്കേ, അപ്പൊ എന്തായാലും ദിവസം മാറിയാണെന്നുണ്ടെങ്കിലും ചേച്ചിയെ കുറിച്ചുള്ള കത്ത് ഈ പ്രോഗ്രാമിൽ വായിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രസവമൊക്കെ പണ്ട് കാലങ്ങളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ വീട്ടിലെല്ലാവരും പ്രസവിക്കാൻ പോകുന്ന രീതികളും, അന്ന് ഞങ്ങളുടെ വീട് അമ്പലത്തിന്റെ മുന്നിലായതുകൊണ്ട് ആ വീട്ടിൽ പ്രസവം ഒന്നും പാടില്ല, അതുകൊണ്ട് എല്ലാവരും വടകരയ്ക്ക് പോകും പ്രസവിക്കാനായിട്ട്. അവിടെ ഒരു വീടെടുക്കും, തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ട്. മുട്ടയിടാൻ നിങ്ങൾക്ക് അത് തന്നെയല്ലേ പറയാനുള്ളു. എന്റെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ കടലാമ മുട്ടയിടാൻ വരുന്നു. അങ്ങനെയുള്ള ഓരോ കഥകൾ അമ്മ ഈ പ്രാവശ്യം പോയപ്പോ എനിക്ക് പറഞ്ഞു തന്നു. എന്റെ അമ്മ 7 മക്കളെ പ്രസവിച്ചു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് ഞാൻ ഈ പറഞ്ഞതുപോലെ, ഇപ്പൊ ഇവിടെ കന്യാസ്ത്രീയായി മാറിയിട്ടുള്ള ചേച്ചിയെ കുറിച്ച് പറഞ്ഞ പോലെ, ഞാൻ 5-ാമനാണ്. അപ്പൊ ഞാൻ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. കിട്ടിപ്പോയി, വെച്ചോളൂ. അപ്പൊ ചില ആളുകളെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടാവണം. നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഭയങ്കരമായിട്ട് ആളുകളൊക്കെ ആശുപത്രിയിൽ പോകാൻ വിമുഖത കാണിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇടക്കാലത്ത് ഈ കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ സൂപ്പറായിട്ട് നടപ്പിലാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, അപ്പോ ഏതെങ്കിലും സർക്കാർ ആശുപത്രി പോയി കഴിഞ്ഞാൽ പറയും, ഈ പ്രസവത്തോടു കൂടി നിർത്തിക്കോന്ന്. അപ്പോ ഓക്കെ, നിർത്താന്ന് പറയും, പിന്നെ അടുത്ത ആശുപത്രിയിൽ തേടി പോവുകയാണ്. അങ്ങനെ മാറി മാറി പോയിട്ടൊക്കെയാണ് ഈ മക്കളെയൊക്കെ എല്ലാവരും പ്രസവിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നെല്ല് പുഴുങ്ങി നെല്ല് വാങ്ങി വെക്കുന്ന സമയത്ത് തന്നെ നേരെ അടുക്കളയുടെ ഭാഗത്ത് പോയിട്ട് പ്രസവിക്കും. അതെ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ കണ്ടത്തിൽ വയലിലൊക്കെ നാട്ടി നടന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊയ്യുന്ന സമയത്തൊക്കെ നേരെ ഓടിപ്പോയി പ്രസവിക്കുന്ന ഒരു കാലമുണ്ട്. പ്രസവിക്കുക എന്ന് പറഞ്ഞ ഒരു സാധാരണ പ്രോസസ് ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ പ്രെഗ്നന്റ് ആണോ? യെസ്, റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. എത്ര മാസം? 10 തീർന്നു. ആലങ്കാരികമായിട്ട് അങ്ങനെയൊക്കെ പറയുമെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ കേട്ടോ. 10 ചുമന്നെന്നെ ഞാൻ ആക്കിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? അതെ, നിങ്ങൾക്കതില്ലാന്ന് മനസ്സിലായി. അതെ, എനിക്ക് നന്ദിയില്ല. പാർക്കിൻസൺസ് രോഗം, ചലന സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സമഗ്ര പരിചരണം ഉറപ്പു നൽകുന്ന സമ്പൂർണ്ണ ചികിത്സാ കേന്ദ്രവുമായി രാജഗിരി ഹോസ്പിറ്റൽ നിങ്ങൾക്കൊപ്പം. DBS അഥവാ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സകൾ ഇനി ഒരു കുടക്കീഴിൽ. രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. വി കെയർ, വി ക്യൂർ. പ്രിയപ്പെട്ട ചേച്ചിക്കും ചേട്ടനും, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ചന്ദനം ചാരിയ ചന്ദനം മണക്കെന്ന് പറയുന്ന പോലെ പ്രായമുള്ള ഒരാളുടെ പ്രോഗ്രാം ചെയ്ത് ചേട്ടനും ചേച്ചിക്കും. ഈ ചേച്ചിയുടെ കൂടെ ചേട്ടനാവാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. ചേട്ടനും അനുജനും ഒക്കെ എഴുതിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ന്യൂ ഇയറിന് ഞങ്ങൾ ഓഫീസിൽ നിന്നൊരു യാത്ര പോയി. വലിയൊരു റിസോർട്ടിൽ വെച്ചായിരുന്നു ന്യൂ ഇയർ പാർട്ടി. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 3 പേർ സ്ത്രീകളാണ്. അവരുടെ നാട് കർണാടകയാണ്.
കർണാടകയാണ്. എല്ലാവരും ബാച്ചിലേഴ്സ് ആണ്. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായത് കാരണം ഞങ്ങളോട് കൂട്ടുപോകാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും ഫ്രണ്ട്സും കൂടെ പോയി. അവിടെ വെച്ച് രാത്രിയിൽ നടത്തിയ പല പല ഗെയിമുകളിലും ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു. അവസാനം കപ്പിൾസിന്റെ ഒരു മത്സരം വന്നു. കൂട്ടുകാരെല്ലാം കൂടി എന്നെയും കൂടെയുള്ള ഒരു കുട്ടിയെയും തള്ളിവിട്ടു. ഞങ്ങൾ പോയി മത്സരം ആരംഭിച്ചു. 10 കപ്പിൾസ് ഉണ്ടായിരുന്നു. മത്സരം പൊടി പൊടിച്ചു. അവസാനം 2023 ബെസ്റ്റ് കപ്പിളായി ഞങ്ങളെ തിരഞ്ഞെടുത്തു. സമ്മാനം വാങ്ങി തിരിച്ചു വന്നപ്പോ അവള് പറഞ്ഞു, കപ്പിൾസ് അല്ലാത്തതായിരിക്കാം ഈ സമ്മാനത്തിന് പുറകിലെ രഹസ്യമെന്ന്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഇത്തരം സമ്മാനമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്നതല്ലേ ബാക്കി 9 ഭാര്യ ഭർത്താക്കന്മാരും തെളിയിച്ചത്. നിങ്ങൾ എന്ത് പറയുന്നു? ഒരുമിക്കുമ്പോൾ ഒരു ചേർച്ചയും ഇല്ലാതെ വരുമോ? ഉത്തരം കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കണോ എന്ന് തീരുമാനിക്കാൻ രാകേഷ് വൈപ്പിൻ. രാകേഷ്, കല്യാണം എന്തായാലും കഴിക്കണം, അത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ. കാരണം ഇപ്പൊ അതിനകത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പൊരുത്തമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് ചില മതവിഭാഗങ്ങളൊക്കെ ജാതക പൊരുത്തങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പൊ പറയും 10-ൽ 9 പൊരുത്തം അല്ലെങ്കിൽ 9-ൽ 8 പൊരുത്തം എന്നൊക്കെ പറയാറുണ്ട്. ഈ പൊരുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണ ജീവിതത്തിൽ വരുമ്പോഴാണ് ഈ മത്സരം നടക്കുന്നത്. ഇപ്പൊ ഇത്തരം മത്സരങ്ങളിൽ ഇപ്പോ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ രണ്ടാളോട് സ്വകാര്യമായിട്ട് എഴുതാൻ പറയും. ഭർത്താവിന് ഇഷ്ടമുള്ള നിറം, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള നിറം, ഭർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം, ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിന് യാത്ര പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, എല്ലാത്തിനും ഓപ്പോസിറ്റ് ഉത്തരം എഴുതും. എന്നിട്ട് ആ ഉത്തരം പരസ്പരം വായിച്ച് പൊട്ടിച്ചിരിക്കും. പക്ഷേ ഇതിന്റെ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പം പരസ്പരം സംസാരിക്കണമെന്നില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോകുമ്പോ ഒരേ നിറമുള്ള ഷർട്ടും സാരിയും ഉടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വീട്ടിന്റെ അകത്തുനിന്ന് അങ്ങനെ ഉടുത്തു വന്നതല്ല, പാതി വഴിക്ക് എത്തുമ്പോഴാണ് ശ്രീജ എന്നോട് പറയും, നമുക്ക് നമ്മൾ അടിപൊളി മാച്ചാണല്ലോ എന്ന്. അപ്പോഴാണ് മാച്ച് അറിയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് സത്യം പറഞ്ഞ യാദൃച്ഛികമായിട്ട് ശ്രീജയോട് ചോദിച്ച ചോദ്യമുണ്ട്, നിനക്കിഷ്ടമുള്ള നിറം ഏതാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി, കാരണം ഇത്രയും കൊല്ലം ചോദിച്ചിട്ടില്ല. ഇപ്പോഴാണ് ചോദിക്കുന്നത്, എവിടെയെങ്കിലും മത്സരം വന്നാൽ. പക്ഷെ രാകേഷേ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ബാലേട്ടൻ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കണം. പൊതുവെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന്റെ പുറകിലെ രഹസ്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ അച്ഛനമ്മമാര് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് ഭാര്യയും ഭർത്താവും സിനിമയ്ക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടോ, എവിടെയെങ്കിലും ടൂറ് പോകുന്നുണ്ടോ, ഇതൊക്കെ മക്കൾ നോക്കി പഠിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്നേഹമില്ലാത്തൊരു ജീവിതമാണോ നമുക്കും കിട്ടുക എന്നുള്ള ഒരു ആകുലതയാണ് പല മക്കളും കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ ഫുൾ ടൈം അടിയ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ചോദിക്കുന്നില്ല, മിണ്ടുന്നില്ല, ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടം ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്ന് മക്കളും വിചാരിക്കും. അതുകൊണ്ട് കല്യാണം കഴിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം കുട്ടികൾ എന്നുണ്ടെങ്കിൽ അതിന്റെ ഉദാഹരണം നിങ്ങൾ വീട്ടിൽ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളെ കാണിച്ചു കൊടുക്കണം. അവിടെ അവർക്ക് നല്ലൊരു പാർട്ട്ണർ എനിക്കും കിട്ടും, അച്ഛനും അമ്മയും ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടിയുടെ മനസ്സിൽ മുളപ്പെട്ടുക. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കല്യാണം കഴിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് സ്വന്തം അമ്മയുടെയോ സ്വന്തം അച്ഛന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛന്റെയോ ഭർത്താവിന്റെ അമ്മയുടെയോ അഭിപ്രായങ്ങൾ ആരായാൻ പോകരുത്. കാരണം നിങ്ങളുടെ ജീവിതം കുളമാകും. നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ അമീർ എസ് തെരുവത്ത്, സ്പൈൻ സർജൻ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. നട്ടലിന് ഇടത്തോട്ടോ വലത്തോട്ടോ ഉണ്ടാകുന്ന വളവിനെയാണ് സ്കോളിയോസിസ് എന്ന് വിളിക്കുന്നത്. കുട്ടികളിൽ വളർച്ചയുടെ പ്രായത്തിലാണ് പ്രധാനമായും സ്കോളിയോസിസ് രൂപപ്പെടുന്നത്. ചികിത്സിക്കാത്ത പക്ഷം കുട്ടികളുടെ വളർച്ചയെ ഇത് പ്രതികൂലമായി ബാധിക്കും. അതിനൂതനമായ സ്പൈൻ കറക്ഷൻ സർജറിയിലൂടെ സ്കോളിയോസിസ് പൂർണ്ണമായും ഫലപ്രദമായും പരിഹരിക്കാവുന്നതാണ്. ഇഷ്യൂഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പൈൻ സർജറി, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. ആശയത്തി ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ് ഈ കത്തിന് ഈ പാട്ടിന് തൊട്ട് മുമ്പ് അവസാനിപ്പിച്ചത്. പക്ഷേ രാജേഷിന് കൊടുത്ത അഭിപ്രായമാണ്, പക്ഷെ നമുക്ക് ലക്ഷക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തന്നെ അച്ഛനും അമ്മയായിരിക്കും. അവർക്കെല്ലാം പരപണിതല്ലോ നമ്മുടെ ആശാലത എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ പാടില്ല. ചില സ്ഥലത്തൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്, ചില സ്ഥലത്ത് ചോദിക്കാൻ പാടില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നമുക്ക് ശരിയാണ്, തുടർച്ചയായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പിന്തുണയ്ക്കുന്നവരാണ് അച്ഛനമ്മമാർ, ഭർത്താവിന്റെ വീട്ടിലായാലും ഭാര്യയുടെ വീട്ടിലാണ് എങ്കിൽ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റവഴിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു കുടുംബം തുടങ്ങുന്നതിൽ അവരുടെ ആശയങ്ങൾ കൊണ്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം
അച്ഛനമ്മമാരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് അവരുടേതായ ആശയായിരിക്കും. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കൊഴിച്ച് മൊത്തത്തിൽ കൊളാക്കാതെ അവനവന്റേതായിട്ടുള്ള ഒരു പാരന്റിങ്ങും അവനവന്റേതായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലവും എല്ലാവരും പുതുതായി തുടങ്ങുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും എല്ലാവർക്കും പുതുതായി ഒരു ജീവിതം ആരംഭിക്കാൻ ഈ ഉപദേശാനന്തരം സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല ഉപദേശങ്ങളായിട്ട് കുടുംബം കലക്കാനുള്ള ഇത്തരം അടിപൊളി ഉപദേശങ്ങളായിട്ട് വീണ്ടും ഞങ്ങൾ നാളെ വരും, അല്ലെങ്കിൽ നാളെ അല്ല ഇനി തിങ്കളാഴ്ച വരുള്ളൂ, ഭാഗ്യനുണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും തിങ്കളാഴ്ച എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഹൃദയപൂർവ്വം രാജഗിരി നിങ്ങൾക്കായി സമർപ്പിച്ചത് രാജഗിരി ഹോസ്പിറ്റൽ ആലുവ.